ഈ അനുഗ്രഹിക്കപ്പെട്ട സായന സമയത്തിനായി കർത്താവിനെ വീണ്ടും വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി ദൈവവചന ധ്യാനവുമായി നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ ലോക്ക്ഡൗൺ തോട്ട്സ് ലോക്ക്ഡൗൺ ഐ മീൻ ഇൻ ദ ബൈബിൾ കഴിഞ്ഞ 6 ദിവസമായി നമ്മൾ ധ്യാനിക്കുന്നു. വ്യത്യസ്തമായ ലോക്ക്ഡൗണുകൾ, വേദപുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന വ്യത്യസ്തമായ ലോക്ക്ഡൗണുകൾ ഇന്ന് അതിൻ്റെ 7-ാമത്തെ ചിന്തയാണ് നമ്മൾ ധ്യാനിപ്പാനായി ക്രിസ്തുവിൽ ശരണപ്പെടുന്നത്. ആമേൻ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം. ദൃശ്യ മാധ്യമങ്ങളിൽ കൂടെ, സോഷ്യൽ മീഡിയാസിൽ കൂടെ, ലോക രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലായി 10,000-ക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ കർത്താവിനെ ആരാധിപ്പാൻ ഇടയായി. ആമേൻ. ഇതിൻ്റെ അർത്ഥം ലോക്ക്ഡൗണും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒന്നും കർത്താവിനെ ആരാധിക്കുന്നതിന് തടസ്സമല്ല, ഒന്നിനും തടസ്സം നിൽക്കുവാൻ കഴിയത്തില്ല. ആമേൻ. ആ തടസ്സങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തിയിൽ നിറയപ്പെടുവാൻ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തിന് ഒരുക്കി നൽകിയിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഈ വൈകുന്നേര സമയത്തിൽ ആമേൻ ചുരുക്കനേരം ആ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് ആമേൻ 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 ഈ ചിന്തയിൽ നിന്ന് വിടവാങ്ങി ദൈവത്തിൻ്റെ കൃപയാൽ അടുത്ത ദിവസങ്ങളിൽ പുതിയ ചില ചിന്തകൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ധ്യാനിപ്പാൻ കർത്താവ് ശരണപ്പെടുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്തോ ആമേൻ. വേഗത്തിൽ നമ്മെ ശ്രദ്ധയിത്തിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് കാണുവാൻ കഴിയാത്തവർക്ക് ഞാൻ വീണ്ടും ഒരു റീക്യാപ്പ് നൽകുവാനായി ആഗ്രഹിക്കുന്നു. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അതൊന്ന് മനസ്സിലാക്കുവാൻ ഇടയാകുമല്ലോ. പ്രാരംഭ ദിവസത്തിൽ നമ്മൾ ധ്യാനിപ്പാനായി ഇടയായത് നോഹ ആമേൻ എന്ന ഭക്തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ലോക്ക്ഡൗൺ. ആമേൻ. ഏകദേശം 1 വർഷവും 27 ദിവസവും നീണ്ടു നിന്ന ഒരു ലോക്ക്ഡൗൺ താൻ പെട്ടകത്തിനകത്തായി ആയിരുന്നു. എന്നാൽ പെട്ടകം അറാത്ത് പർവ്വതത്തിൽ ഉറയ്ക്കുവാൻ കേൾക്കുവാനിടയായി. 2-ാമത്തെ ദിവസം നമ്മൾ കേട്ടത് ലോത്തിൻ്റെ ജീവിതത്തിൽ ആമേൻ താൻ അനുഭവിച്ച ലോക്ക്ഡൗൺ. ദൂതൻ വന്ന് തന്നെ അകത്ത് കയറ്റി വാതിൽ അടച്ചു എന്ന് വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നു. സോ നമ്മൾ ഇപ്രകാരം മനസ്സിലാക്കുവാനിടയെ ദൈവം തൻ്റെ ഭക്തനായ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയെ ഓർക്കുന്ന ദൈവം. ആമേൻ. ആ ഉടമ്പടിയെ ഓർത്ത് വലിയ പ്രയാസത്തിൽ നിന്ന്, ഡിസ്ട്രക്ഷനിൽ നിന്ന്, ദേശത്തിൽ നിന്ന് സൊദോം ഗൊമോറയെ നശിപ്പിക്കുവാൻ ദൈവം ആമേൻ ദൈവത്തിൻ്റെ ക്രോധം വെളിപ്പെടുത്തുന്ന അവസ്ഥയിൽ ആ പട്ടണത്തിലുണ്ടായിരുന്ന ലോത്തിനെയും ആമേൻ തൻ്റെ കുടുംബത്തെയും ദൈവം സംരക്ഷിപ്പാൻ ആഗ്രഹിച്ചു, ഇഷ്ടപ്പെട്ടു. ദൈവം അത് ചെയ്യുവാനിടയായി. 3-ാമത്തെ ദിവസം നമ്മൾ കേൾക്കുവാനിടയായി ആമേൻ നമുക്ക് വേണ്ടി സാധ്യതകളെ ഒരുക്കുന്ന, പ്രൊവിഷൻസിനെ നൽകുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. ആമേൻ. വേദപുസ്തകത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ ഏലിയാവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത നമ്മൾ കേൾക്കുവാനിടയായി. തുടർമാനമായി വീണ്ടും എഗസ്കേലിൻ്റെ ജീവിതത്തിൽ ദൈവം അയച്ച ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തെ പറ്റി പറയുവാൻ പഠിക്കുവാനിടയായല്ലോ. 390 ദിവസം ഒരു ഭാഗത്തും 40 ദിവസം മറുഭാഗത്തും താൻ ഭവനത്തിനകത്ത് കെട്ടപ്പെട്ടവനായി ഇരുന്ന് ഒരു രാജ്യത്തിൻ്റെ സ്ഥിതിഗതികളെ മാറ്റിമറിച്ച ഒരു അഭിഷേകത്തിനെ പറ്റി കേൾക്കുവാനിടയായി. അതേ തുടർമാനമായി അടുത്ത ദിവസം ശിഷ്യന്മാരുടെ ഇടയിൽ ദൈവം ചെയ്ത ഒരു വിടുതൽ, താൻ ലോക്ക്ഡൗണിൽ ആയി ഭയത്തോടെ ഇരുന്നപ്പോൾ അവരെ ശക്തിപ്പെടുത്തിയ ദൈവം. ഇന്നലെ നമ്മൾ കേൾക്കുവാനിടയായ തൻ്റെ ഭക്തനായ പൗലോസിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ലോക്ക്ഡൗണിലെ അനുഭവങ്ങൾ, രഹസ്യങ്ങളെ, മർമ്മങ്ങളെ തൻ്റെ ലോക്ക്ഡൗൺ കാലയളവിൽ, ഹൗസ് അറസ്റ്റിൻ്റെ കാലയളവിൽ കാരാഗ്രഹത്തിനകത്തായിരുന്നപ്പോൾ സ്വർഗീയ മർമ്മങ്ങളെ വെളിപ്പെടുത്തി. 4 പ്രിസൺ ഗോസ്പെൽസ് കാരാഗ്രഹ ഗോസ്പെൽസ് അല്ലെങ്കിൽ ലേഖനങ്ങൾ എഴുതുവാൻ, കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതുവാൻ ഭക്തനെ ദൈവം ഇടയാക്കി. സോ ഇന്ന് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മൾ ധ്യാനിപ്പാനായി ആഗ്രഹിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ കർത്താവ് നൽകിയ ആളുകൾ, അല്ലെങ്കിൽ ഇപ്രകാരം പറയാം, വെളിപ്പാട് എന്ന് പറയുന്നതിനേക്കാൾ തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. ഈ ലോക്ക്ഡൗൺ കാലയളവിൽ ആമേൻ തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവം എന്നൊരു ചിന്തയും നമ്മൾ ധ്യാനിക്കുവാൻ ഈ ലോക്ക്ഡൗണിൽ ആഗ്രഹിക്കുന്നു. ആമേൻ. ഒരു ഒറ്റപ്പെടലുകളുടെ നടുവിൽ ആരും നിന്നെ സഹായിപ്പാനില്ല എന്ന് ചിന്തിക്കുന്ന മേഖലയിൽ താങ്കൾക്ക് വേണ്ടി
ഇറങ്ങി വരുന്ന ദൈവം. വേദപുസ്തകത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, സർവ്വജനത്തെ നോക്കി നിൽക്കുകയും വീരന്മാരുടെ മധ്യത്തിൽ എൻ്റെ ദൈവം എനിക്കായി ഇറങ്ങി വന്നു. ഇന്ന് ഈ വൈകുന്നേര സമയം എത്ര പേർക്ക് അത് പറയുവാൻ കഴിയും? അതേ പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ, അതേ സഹോദരനെ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ദൈവം എനിക്കായി ഇറങ്ങി വന്നു, എനിക്കായി ഇറങ്ങി വന്നു. ആരും എന്നെ സഹായിപ്പാനില്ലാതിരുന്നപ്പോൾ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തു, എൻ്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർത്തു. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധികം സന്തോഷം എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകി എന്ന് തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ അമേൻ. എന്നെ ശ്രവിക്കുന്ന ഈ ഡിവോഷനിൽ പങ്കെടുക്കുന്ന എത്ര പേർക്ക് അത് പറയുവാൻ കഴിയും? അതെ, എൻ്റെ ദൈവം എന്നെ സഹായിക്കും. അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ പറയും, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്ന് ഇനിയും പറഞ്ഞ് ഞാൻ അവനെ സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തും. ആമേൻ. എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം വിശ്വസിച്ചാട്ട്. ഇന്ന് ഈ ചിന്ത നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഈ 17-ാം തീയതി എന്ന് പറയുന്നത് 3-ാമത്തെ ലോക്ക്ഡൗൺ ഫേസ്. ഭാരതത്തിൽ ആഗോളവ്യാപകമായി പല മേഖലകളിൽ ലോക്ക്ഡൗൺസ് നടക്കുമ്പോൾ ഇന്ത്യയിൽ ആമേൻ യഥാർത്ഥമായി 3-ാമത്തെ ലോക്ക്ഡൗൺ അവസാനിക്കുന്ന ഈ സായാഹ്നമാണ്. നാളെ മുതൽ പുതിയൊരു ഫേസാണ്, 4th ഫേസ്. കുറച്ചുകൂടെ റെസ്ട്രിക്ഷൻ ഫ്രീ ആയിട്ട് ഉള്ള അനുഭവമാണ്. ഇന്ന് പകൽ നമ്മളൊരു ഒരു ദൂത് കേൾക്കുവാനിടയായി. ആമേൻ. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അവരുകൾ പറഞ്ഞു, 4-ാമത്തെ ലോക്ക്ഡൗൺ ഫേസിൽ നമ്മൾ ഇതോടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് അല്ല ചെയ്യാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു ലേൺ ടു ലിവ് വിത്ത് COVID-19. COVID-19 കൊണ്ട് ജീവിക്കാൻ, അതോടൊപ്പം ജീവിക്കാൻ പഠിക്കാൻ പോവാ. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാനിങ്ങനെ പറയും. അതുകൊണ്ട് അതിന് അതുകൂടെ ആയിരുന്ന് ജീവിക്കാൻ പഠിക്കാൻ പോവാന്നല്ല, അത് അതിൻ്റെ ഭാഗത്ത്, ഞാൻ എൻ്റെ ഭാഗത്ത്. ആമേൻ. കോവിഡ് അതിൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ, അതിന് പറ്റുന്ന രീതിയിൽ, അതിന് കഴിയുന്ന രീതിയിൽ, ആമേൻ, അല്ലെങ്കിൽ അത് എന്തൊക്കെ പ്രതികൂലമുണ്ടാക്കാൻ പറ്റുമെന്ന് അതിന് കഴിയുന്നു, അത് ചെയ്യും. പക്ഷേ എൻ്റെ ദൈവം എന്നെ നടത്തും. കാരണം ഞാൻ കൊറോണ വൈറസിനകത്തല്ല, ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്. കമോൺ. ഇന്ന് ഈ പകലിൽ പരിശുദ്ധാത്മാവ് നമ്മോടത് വ്യക്തമായി സംസാരിച്ചു. അത് ഏറ്റെടുത്തവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് വിശ്വസിക്കുക, 4th ഫേസ് വിൽ ബി എ സൂപ്പർ നാച്ചുറൽ ഗ്ലോറിയസ് ഫേസ്. 4-ാമത്തെ യാമത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. ഒരു പ്രൊഫറ്റിക്കൽ വേർഡായി ഭാരതത്തെ നോക്കി ഞാനത് പ്രവചിക്കുകയാണ്. ആമേൻ. ഭാരതത്തെ മാത്രമല്ല, ആഗോള വ്യാപകമായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അസാധാരണമായ രീതിയിൽ ഈ വിഷയത്തിൻ്റെ മേൽ ശക്തമായി വെളിപ്പെട്ട് വരുവാനിടയാകട്ടെ. 4-ാമത്തെ ഫേസിൽ, 4-ാമത്തെ യാമത്തിൽ ഹാലലൂയ, യേശു കർത്താവ് വെള്ളത്തിൽ കൂടെ നടന്നു വരുന്നത് പടകിലായിരുന്ന ശിഷ്യന്മാർ കണ്ടു. 4-ാം യാമത്തിൽ, രാത്രിയുടെ 4-ാമത്തെ യാമത്തിൽ നടന്നു വരുന്നത് ശിഷ്യന്മാർ കണ്ടതുപോലെ അസാധ്യമെന്ന് പറയുന്ന മേഖലയ്ക്കകത്തുകൂടെ നിന്നെ നടത്തുന്ന ഒരു ദൈവം, പ്രതികൂലത്തിൽ കൂടെ നടത്തുന്ന ദൈവം, നിന്നെ തകർക്കുമെന്ന് വെല്ലുവിളിച്ച തിരുമാലകളുടെ മേൽ കാൽ വയ്ക്കുവാൻ നിന്റെ കാലുകൾക്ക് ആമേൻ ഗമനത്തെ സ്ഥിരമാക്കി ബലപ്പെടുത്തി പാറമേൽ നിന്നെ ഉറപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അത് ഞാനിങ്ങനെ പറയും, 4-ാമത്തെ യാമത്തിൽ വേറൊരു പ്രത്യേകതയുണ്ട്. 4-ാമത്തെ ദിവസം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ലാസറിൻ്റെ ഭവനത്തിൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു നൽകിയ ഡെഡ് ബോഡി എന്ന് പറഞ്ഞ ലാസറിനെ വീണ്ടും ലാസറായി തന്നെ 4-ാമത്തെ ദിവസം ദൈവം മടക്കി നൽകിയെങ്കിൽ വിശ്വസിക്കുക, ദിസ് 4th ഫേസ് ഈസ് ഗോയിങ് ടു ബി സൂപ്പർ നാച്ചുറൽ ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവമക്കൾക്ക് ഈ ലോക്ക്ഡൗണിൻ്റെ 4-ാമത്തെ ഫേസ് അത്ഭുതങ്ങൾ കാണാൻ പോകുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അതിലേക്ക് താങ്കൾ നാളെ മുതൽ പ്രവേശിക്കുമ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, ഇന്ന് കണ്ട മിശ്രമേരെ ഇനിമേൽ നീ കാണത്തില്ല. ആമേൻ പറയാൻ തൻ്റെ ഇടമുള്ളവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളൊന്നും കണ്ടിട്ട് ആമേൻ പറയുന്നവരല്ല, കാണാൻ വേണ്ടി ആമേൻ പറയുന്നവരാ. കണ്ടിട്ട് ആമേൻ പറയുന്നവരല്ല വിശ്വാസികൾ, കണ്ടിട്ട് ജീവിക്കുന്നവരല്ല, കാണാൻ വേണ്ടി വിശ്വസിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ കാണാൻ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം എന്നെ നടത്താൻ, ഹാലലൂയ, വിശ്വസ്തനാകിയാൽ ഞാൻ ജയത്തിൽ നടക്കും, ഞാൻ ജയത്തിൽ നടക്കും, ഞാൻ ജയോത്സവമായി നടക്കും, എൻ്റെ ദൈവം എന്നെ നടത്തുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഹാലലൂ. ഈ ഒരു ധൈര്യവും ഈ ഒരു പ്രാഗൽഭ്യം, ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് തൻ്റെ ഇടം, ആ ഒരു തൻ്റെ ഇടം നിൻ്റെ അപ്പൻ ഉണ്ടാകട്ടെ. യേശു കർത്താവ് ഹാലലൂയ അത് ചെയ്യാനായി പോകുന്നു. ഹീ ഈസ് ഗോയിങ് ടു ഗീവ് എ ടേൺ എറൗണ്ട്. സാധ്യതകളെ കർത്താവ് തിരിച്ചു മറിക്കാൻ പോവുകയാണ്. നമ്മെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവത്തിൻ്റെ ഇൻ്റർമിഷൻ ഈ 4-ാമത്തെ ഫേസിൽ സ്വർഗം അത് കൽപ്പിക്കും. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു, നാളെ അത് ആരംഭിക്കും മുമ്പ് തന്നെ സഭ അത് പ്രഖ്യാപിക്കും.
പ്രഖ്യാപിക്കുന്നു ആമേൻ ഹല്ലേലൂയ ഇതിന്റെ സ്ഥിതിഗതികൾ മാറട്ടെ ഇന്ന് കണ്ട മിസ്രയീമരെ ഇനിമേൽ ദേശത്ത് ഉണ്ടാകരുത് ആ മിസ്രയീമരെ ആമേൻ ഉന്മൂലനാശം വരുത്തുന്ന ഹല്ലേലൂയ ആമേൻ അമാലിക്കരെ ദേശത്ത് നിന്ന് തുടച്ചു മാറ്റി കളയും എന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ വിശ്വസിച്ച മൊർദ്ദേക്കായി ഹാമാനെ ഭയപ്പെടാതെ ഇരുന്നതുപോലെ നാലാമത്തെ സ്റ്റേജിൽ കയറുന്ന നീ നാലാമത്തെ ലോക്ക്ഡൗണിൽ കയറുന്ന നീ അങ്ങനെ തന്നെ വിശ്വസിച്ച് കയറ് ഹല്ലേലൂയ ഹാമാനെ ഞാൻ പേടിക്കത്തില്ല അമാലിക്കർ എൻ്റെ തലമുറയിൽ അതിനപ്പുറം ഞാൻ ജീവിക്കുമ്പോൾ അതിനപ്പുറം ജീവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് തീരുമാനിച്ച മൊർദ്ദേക്കായിയുടെ കാലഘട്ടത്തിൽ ഹാമാൻ നിർമൂലമായെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ സമയത്ത് എഗ്രി ചെയ്യാൻ നീ തയ്യാറാണോ ആമേൻ ഹല്ലേലൂയ ഐക്യമെത്തിപ്പെടാൻ തയ്യാറാണോ ഐക്യമെത്തിപ്പെടാൻ 1000 പേര് വേണ്ട 10000 പേര് വേണ്ട വിശ്വസിക്കുന്ന താങ്കളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടുകയാണ് ഇത് നമ്മൾ ഒരുമിച്ച് ഈ ലൈവിൽ നമ്മളിപ്പോൾ ഒരുമിച്ച് ഒരു ആമേൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും ഞാനത് വിശ്വസിക്കുന്നു പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കൈയടിച്ച് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ ആമേൻ ധൈര്യപ്പെട്ടപ്പോൾ ആമേൻ കാരാഗ്രഹ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടെങ്കിൽ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയെങ്കിൽ ഹല്ലേലൂയ അസാധാരണമായ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആയിരങ്ങൾ വേണ്ടതേ ആമേൻ ലോകം പറയും കെട്ടപ്പെട്ടവനാണ് ബന്ധിക്കപ്പെട്ടവനാണെന്ന് ലോകം പറഞ്ഞാലും ഇതിനകത്തും ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ മനസ്സ് നീ കാണിക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് നീ അനുഭവിക്കാൻ പോകും വിശ്വസിക്കുക അസാധാരണമായ ദൈവപ്രവൃത്തി ആമേൻ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അത് കൽപ്പിച്ചാക്കുവാനായി ആഗ്രഹിക്കുന്നു സോ നമ്മുടെ ശ്രദ്ധ വേഗത്തിൽ ആ ഭാഗത്തേക്ക് ഞാൻ തിരിക്കുവാനായി ആഗ്രഹിക്കുന്നു വെളിപ്പാട് പുസ്തകം അതിൻ്റെ 1:9 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹനാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു ആമേൻ അപ്പോസ്തലനായ ആമേൻ യോഹനാൻ്റെ ജീവിതത്തിൽ പത്മോസ് എന്ന ഒരു ലോക്ക്ഡൗൺ ഹല്ലേലൂയ പത്മോസ് എന്ന ഒരു ലോക്ക്ഡൗൺ അനുഭവം ഉണ്ടായിരുന്നു ഹല്ലേലൂയ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലവിധമായ ലോക്ക്ഡൗൺ ഉണ്ട് നിങ്ങളുടെ പത്മോസ് എന്തെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ അനുഭവിക്കുന്ന പത്മോസിൻ്റെ അനുഭവങ്ങൾ എന്തെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം നിന്റെ പത്മോസിലും ഇറങ്ങുന്ന ഒരു ദൈവമുണ്ട് നീ ഏത് തരത്തിലുള്ള പത്മോസിൻ്റെ അനുഭവമാണെങ്കിലും ഏത് തരത്തിലുള്ള ഇല്ലായ്മകളാണെങ്കിലും ഏത് തരത്തിലുള്ള ഒറ്റപ്പെടലുകളാണെങ്കിലും ഏത് തരത്തിലുള്ള ഞെരുക്കവും ഭാരവും രോഗവും കണ്ണുനീരാണെങ്കിലും ആ പ്രശ്നത്തിനകത്ത് കൈവിടാതെ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്റെ കരത്തെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ നിനക്ക് വേണ്ടി പ്രത്യക്ഷനാകാൻ പോകുന്നു വിശ്വസിക്കുക ഈ 4th phase പരിശുദ്ധാത്മാവ് നിനക്ക് അങ്ങനെ പ്രത്യക്ഷനാകട്ടെ നിന്റെ ഭവനത്തിനകത്ത് പ്രത്യക്ഷനാകട്ടെ അവൻ ഇറങ്ങി വരട്ടെ ദൈവശക്തി അങ്ങനെ വെളിപ്പെടട്ടെ വെറും ദൈവശക്തി വെളിപ്പെടുക ഒരു ദൂത് ലഭിക്കുക അല്ലെങ്കിൽ ദൈവിക ആലോചനകൾ നൽകുക വചനത്താൽ ശക്തിപ്പെടുക ദൂതനെ അയക്കുക എന്നല്ല അവൻ തന്നെ സ്വയം വെളിപ്പെടുത്താൻ പോകുന്നു അത് വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ് 38 വർഷക്കാലം ബെതസ്ത കുളത്തിൻ്റെ കരയിൽ ദൂതൻ ഇറങ്ങി വന്ന് കുളത്തെ കലക്കുന്നത് കാണാൻ ആഗ്രഹത്തോടെ കാത്തിരുന്നവൻ പ്രതീക്ഷയോടെ കാത്തിരുന്നവൻ 38 വർഷക്കാലം കാത്തിരുന്നവൻ അവൻ്റെ കാത്തിരിപ്പിന് മറുപടി ദൂതനെ അയക്കുകയല്ല ദൂതനെ അയച്ചവൻ ഇറങ്ങി ദൂതനെ അയക്കുകയല്ല ദൂതനെ അയച്ചവൻ ഇറങ്ങി വിശ്വസിക്കുക ദൂതനെ അല്ല ഇനി ദൂതനെ അയച്ചവൻ കഴിഞ്ഞ നാളുകളിൽ നീ കേട്ട വചനമല്ല ഒരിക്കൽ കൂടി ഒരു ദൂത് നൽകുമെന്നല്ല നിന്റെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തുമല്ല നിന്റെ പ്രയാസത്തിൽ നിന്നെ കൈപിടിച്ച് നടത്തുമെന്നല്ല ഈ പ്രതികൂലത്തെ മാറ്റുന്നവൻ നിരാശയെ മാറ്റുന്നവൻ നിനക്കായി ഇറങ്ങി വരാൻ പോകുന്നു ഈ 4th lockdown phase യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ സമയത്ത് എന്നെ ശ്രമിക്കുന്നവരോട് നോക്കി ഞാനത് പ്രവചിക്കുന്നു നീ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചോ മിനിസ്ട്രിയിൽ അനുഭവിച്ചോ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചോ കുടുംബത്തിൽ നീ അനുഭവിച്ചോ പ്രാർത്ഥനാ ജീവിതത്തിൽ നീ അനുഭവിച്ചോ നിന്റെ ജോലി നീ അനുഭവിച്ചു നിന്റെ വിദ്യാഭ്യാസത്തിൽ അനുഭവിച്ചു ആർക്കും പറയാൻ പറ്റാത്ത ഞെരുക്കങ്ങൾ കൂടെ ദൈവമേ നീ കടന്നുപോയോ പരിശുദ്ധാത്മാവ് ഈ വൈകുന്നേര സമയം ചില വ്യക്തികളെ നോക്കി പ്രവചിക്കുന്നു നിന്റെ ജീവിതത്തിൽ അസാധാരണമായി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൂതനെ അയക്കുകയല്ല പ്രകൃത്യാതീതമായ അത്ഭുതത്തെ ചെയ്തുകൊണ്ട് സ്വർഗം നിനക്കായി ഇറങ്ങി വരികയാണ് അവനെ തേടി ബെതസ്ത കുളത്തിന്റെ അരികിൽ ഇറങ്ങി യേശു വന്ന് അവൻ ഇവൻ ഇരുന്നത് ഏറിയ നാളായി എന്ന് അറിഞ്ഞ് അവനെ സൗഖ്യമാക്കി ബലപ്പെടുത്തി അവനെ കിട
कड़कुनिया परशुद्धात्मा तेजस् इन ई वैक समय निल वेपय मुपत्ट वर्षकाले का स्वर्ग मरुपड़ नल्गी ते वेपय खमोण विश्वसी मुपत्ट वर्षते का आम बेदस्थ कुल कर कड़व दैव मरुपड़ नल्गी ते वेपय रोग सौख्यम नल्कि विपड़ी अल ऐम सौख्य भौतिक नल्कि फेस अल अनुभविक राज्य पटुग्रह വെളിപാടുകളെ കൈമാറ്റം ചെയ്യുവാൻ ആ ദൂതുകളെ ചുമക്കുവാൻ പരിശുദ്ധാത്മാവ് അന്ന് ഏകാന്തതയിലായിരുന്ന ആമേൻ യോഹന്നാനെ സ്വർഗ്ഗം ഉപയോഗിച്ചെങ്കിൽ നിന്റെ ഏകാന്തതകൾ ജയത്തോടെ മാറാൻ പോവുകയാണ് കമോൺ ആമേൻ ഉയർപ്പിന്റെ ശക്തി നിന്റെ ഏകാന്തത മേഘലക്കകത്ത് വെളിപ്പെട്ട് നിന്നെ ജയത്തോടെ സ്വർഗ്ഗം പുറത്തെടുക്കാൻ പോവുകയാണ് തീർന്നു പോകത്തില്ല ബ്രദറെ ഈ ലോക്ക്ഡൗൺ ഫേസിനകത്ത് നീ ലോക്ക് ആകില്ല യേശുവിന്റെ നാമത്തിൽ അങ്ങനത്തെ ചിന്തകളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ നിനക്ക് വിരോധമായി ശത്രു എഴുതിയ സമാധാനമായി പ്രത്യാശയായി ദൈവപ്രവൃത്തിയായി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മുതൽ വെളിപ്പെട്ടു വരട്ടെ അങ്ങനെ തന്നെ സംഭവിക്കുന്നു യേശുവിന്റെ നാമത്തിൽ നിന്നെ തകർക്കാൻ പിശാചിനെ കഴിയത്തില്ല ഹല്ലേലൂയ നിന്നെ തളർത്തുവാൻ കഴിയത്തില്ല നീ തകർന്നു പോകില്ല ഹല്ലേലൂയ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു ഗബദയിൽ വെച്ച് വീണ ക്രിസ്തു ക്രൂസ് ചുമന്നുകൊണ്ട് ആമൻ ഗോൽഗോഥയിലേക്ക് പോകുമ്പോൾ ഗബദയിൽ വെച്ച് അവൻ വീണു അവൻ ഉടക്കപ്പെട്ടു തകർക്കപ്പെട്ടു ആമൻ ക്രൂസ് ഭാരമേറിയ ക്രൂസ് തന്റെ മേൽ വീണപ്പോൾ ലോകം പറഞ്ഞു ഇവൻ ഇനി എഴുന്നേൽക്കത്തില്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നു യേശു എഴുന്നേറ്റു കമോൺ ഹല്ലേലൂയ ഗോൽഗോഥയിൽ ഹല്ലേലൂയ വെച്ച് ക്രൂശിക്കപ്പെടണമെന്ന് അവന് പദ്ധതി ഉള്ളതുകൊണ്ട് ഗബദ അവനെ തകർക്കാൻ പറ്റിയില്ല കമോൺ ഇന്ന് ഈ സമയത്ത് ആരോ നോക്കി പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു നിന്റെ ഗബദയ്ക്കകത്ത് നീ അനുഭവിക്കുന്ന തകർച്ചയ്ക്കകത്ത് നീ അനുഭവിക്കുന്ന ഉടയ്ക്കപ്പെടുന്നതിനകത്ത് നീ അനുഭവിക്കുന്ന ഞെരുക്കത്തിനകത്ത് തീർന്നു പോകുമെന്ന് ലോകം നിന്നെക്കൊണ്ട് നിന്നെ പ്രാകിയും ശകാരിക്കുകയും കുറ്റം പറയും തകർക്കുമെന്നും അതിശേപിക്കുകയും ചെയ്യുന്ന മേഖലയ്ക്കകത്ത് നീ കുടുങ്ങത്തില്ല യേശുവിന്റെ നാമത്തിൽ നീ പുറത്തു വരികയാണ് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സിംഹം സടകുടൻ എഴുന്നേൽക്കും പോലെ കമോൺ സിംഹം സടകുടൻ എഴുന്നേൽക്കും പോലെ യേശുവിന്റെ നാമത്തിൽ നീ പുറത്തു വരുന്നു ജയത്തോടെ നീ പുറത്തു വരുന്നു കാരണം ക്രൂശിൽ ജയിച്ച ജയോത്സവമായ യേശു കർത്താവ് ജയോത്സവം കൊണ്ടാടിയ കർത്താവ് നിന്റെ ഉള്ളിലുണ്ട് സകലത്തെയും പൂർത്തിയാക്കിയ കർത്താവ് നിന്റെ ഉള്ളിലുണ്ട് നീ ജയോത്സവമായി പുറത്തു വരും കമോൺ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ ആ ഭാരമേറിയ ക്രൂശ് തന്റെ മേൽ വീണപ്പോൾ പച്ച പൈൻമരം വെച്ചുണ്ടാക്കിയ ക്രൂശ് തന്റെ മേൽ വീണ
വീണ് താൻ തകർന്നു പോകും ഇല്ലാതായി പോകും എന്ന് ലോകം പറഞ്ഞപ്പോഴും വീണ്ടും ആദം എടുത്തു അവൻ എഴുന്നേറ്റതുപോലെ നീയും എഴുന്നേൽക്കും കം ഓൺ ഇന്ന് പകലിൽ ഈ വൈകുന്നേര സമയത്ത് പരിശുദ്ധാത്മാവ് തന്റെ ജനത്തെ നോക്കി പ്രവചിക്കാൻ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുന്നു നീ പുറത്തു വരുന്നു നീ തകരത്തില്ല നീ ഉടയ്ക്കപ്പെടത്തില്ല നീ ശക്തിയേറിയ ദൈവ സാന്നിധ്യത്താൽ നീ പുറത്തു വരാൻ പോവുകയാണ് നിന്റെ കുടുംബത്തെ തകർക്കുമെന്നോ നിന്റെ വ്യക്തി ജീവിതത്തെ തടക്കുമെന്നോ നിന്റെ മിനിസ്ട്രിയെ തകർക്കുമെന്നോ പിശാചി എത്ര വലിയ വെല്ലുവിളികൾ കൊണ്ടുവന്നാലും അതിനെ നിഷ്ഫൂലമാക്കി കളയാൻ ഒന്നുമില്ലാതാക്കി കളയാൻ ആമീൻ ഹല്ലേലൂയ അതിനെ തുടച്ചു മാറ്റി കളയാൻ അതിനെ അപ്രൂട്ട് ചെയ്ത് കളയുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ നിമിഷം ഇതാ നിങ്ങളുടെ മേൽ റിലീസ് ആകുന്നു യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളുടെ മേൽ വ്യക്തികളുടെ മേൽ ആമീൻ സഭകളുടെ മേൽ മിനിസ്ട്രികളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ജയം ആമീൻ എൽ സകലത്തിലും ജയോത്സവമായി നിന്നെ നടത്തുന്ന ദൈവത്തിന്റെ ശക്തി ഇതാ റിലീസ് ആകുന്നു യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക ആ ജയത്തിലേക്ക് കടന്നു വരിക ഞാൻ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വിളിച്ചു വരുത്തുകയാണ് come on യേശുവിൻ നാമത്തിൽ amen come out of your problem come out of that chains ആ ബന്ധനത്തിൽ നിന്ന് ആ ചങ്ങലകളിൽ നിന്ന് പുറത്തു വരിക അത് പൊട്ടി മാറുകയാണ് യേശുവിന്റെ നാമത്തിൽ ഇനി നിന്നെ കെട്ടാൻ പിശാചിന് പറ്റത്തില്ല നിന്നെ തകർക്കാൻ പറ്റത്തില്ല നിന്റെ കുടുംബത്തിന്റെ ആമേൻ ആ ഇല്ലായ്മകളെ നഷ്ടപ്പെട്ട പേരുകളെ നഷ്ടപ്പെട്ട ആമേൻ ആ ആ പദവികളെ ആമേൻ ആത്മാവിനോട് പറഞ്ഞ പൊസിഷൻസിനെ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു ആമേൻ നഷ്ടപ്പെട്ട പൊസിഷൻസ് നഷ്ടപ്പെട്ട ഹല്ലേലൂയ ആ സന്തോഷം നഷ്ടപ്പെട്ട ആരോഗ്യം നഷ്ടപ്പെട്ട ജീവൻ ഇന്ന് ഈ നിമിഷം സമർത്ഥിയായി പരിശുദ്ധാത്മാവ് ചില വ്യക്തികളുടെ മേൽ ആമേൻ കൽപ്പിച്ചാക്കുന്നു യേശുവിന്റെ നാമത്തിൽ നീ പുറത്തു വരികയാണ് ഹല്ലേലൂയ ശ്രദ്ധിച്ചു കേൾക്കുക വേദപുസ്തകത്തിൽ നമുക്ക് ഈ യോഹനാനെ പറ്റി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു യോഹനാൻ എഴുതിയ സുവിശേഷം മുഴുവനും പഠിക്കുമ്പോൾ ഈ ഭക്തനെ പറ്റി ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് ആമേൻ യേശു സ്നേഹിച്ച ശിഷ്യനായ യോഹനാൻ ഈ യോഹനാൻ എന്ന പേര് പറയുന്ന സ്ഥലങ്ങളിൽ ആദ്യമേ അതിനു മുമ്പ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ആമേൻ ദ ഡിസൈപ്പിൾ ഹൂം ജീസസ് ലവ്ഡ് യേശു സ്നേഹിച്ച ശിഷ്യനായ യോഹനാൻ ഒരു ചോദ്യം ചോദിക്കാം യോഹനാനെ വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ് നീ എന്തോ അത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്തോ ആമേൻ മറ്റേ ആരെയും യേശു സ്നേഹിച്ചില്ലെന്നാണോ ഇദ്ദേഹം പറയും നോ നോ അങ്ങനെയല്ല ഞാൻ അങ്ങനെ സെൽഫിഷായിട്ട് പറഞ്ഞതൊന്നും അല്ല ആമേൻ യേശു എന്നെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ടല്ലോ ഞാൻ അവനെ സ്നേഹിക്കുന്നതിനേക്കാൾ അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നൊരു വെളിപ്പാട് എനിക്കുണ്ട് അതുകൊണ്ടാണ് എൻ്റെ പേരെവിടെയൊക്കെ പരാമർശിച്ചിരിക്കുന്നു അതിന് മുമ്പ് യേശു സ്നേഹിച്ച ശിഷ്യനെന്ന് പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ ഈ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് അകത്തളങ്ങളിൽ കിടക്കുകയാണ് ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കടന്ന ഈ വെളിപ്പാട് കൊണ്ട് സംഭവിച്ചത് എന്താണെന്നറിയുമ്പോൾ ഈ വെളിപ്പാട് ചരിത്രം പറഞ്ഞു വേദവസ്തുവിൽ പറഞ്ഞിരിക്കുന്നില്ല എന്നാൽ വേദപണ്ഡിതന്മാർ ചരിത്രത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ആമേൻ വെളിപ്പാട് അകത്ത് കിടക്കുന്നവനെ അവന് എതിരെ വെല്ലുവിളികളുമായി ശത്രു ഉയരാൻ തുടങ്ങി ശ്രദ്ധിക്കണം വെളിപ്പാട് അകത്തുള്ളവന് എതിരെ ആമേൻ വെല്ലുവിളികൾ ഉണ്ടാകത്തുള്ളൂ വാഗ്ദത്തം ഉണ്ടോ പ്രതികൂലം ഉണ്ട് പ്രതികൂലം ഉണ്ടോ വാഗ്ദത്തം ഉണ്ട് അർത്ഥം എന്താണെന്നറിയുമ്പോൾ പ്രതികൂലം ഉണ്ടോ നീ മനസ്സിലാക്കോ നിനക്ക് വാഗ്ദത്തമുണ്ട് നിന്റെ വഴികളിൽ മുഴുവനും തടസ്സങ്ങളുണ്ടോ നീ പോകുന്ന വഴിയിലെല്ലാം മുള്ളും പറക്കാരെ നീ കാണുന്നുവോ വാഗ്ദത്തുള്ളവൻ നടക്കുന്നത് കൊണ്ടാണ് ശ്രദ്ധിക്കുക വാഗ്ദത്തുള്ളവനെ അസ്ഥി താഴ്വരയ്ക്ക് അകത്ത് തമ്പുരാൻ ഇറക്കത്തുള്ളൂ കാരണം എന്താണെന്നറിയോ നീ അസ്ഥിയായി തീരാനല്ല നിന്റെ ഉള്ളിൽ ജീവന്റെ വചനത്തെ നൽകിയിട്ടുണ്ട് നീ പ്രവചിച്ചാലേ ജയം ഉണ്ടാകത്തുള്ളൂ നീ പ്രവചിച്ചാലേ അസ്ഥികൾക്ക് ജീവൻ വരത്തുള്ളൂ എന്ന് തമ്പുരാൻ അറിയാം ഏമാൻ ചില അസ്ഥികളുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ അയക്കുന്നതിന്റെ പദ്ധതി ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് ആരോടോ ദൂത് പറയുകയാണ് ചില അസ്ഥികളിൽ നീ ജീവൻ വരുന്ന രീതിയിൽ നീ പ്രവചിക്കാൻ പോവുകയാണ് ദൈവത്തിന്റെ ജീവൻ സമർത്ഥിയായ ജീവൻ വിശ്വസിക്കുന്ന ചില ജീവിതങ്ങളിൽ കൂടെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ കൽപ്പിച്ചാക്കാൻ പോകുന്നു നീ ആയിരങ്ങൾക്ക് അനുഗ്രഹമാകാൻ പോകുകയാണ് ഹല്ലേലൂയ ശ്രദ്ധിച്ച് കേൾക്കുക വേദപുസ്തകത്തിൽ ഈ മനുഷ്യനൊരു പ്രത്യേകതയുണ്ട് മറ്റുള്ള ശിഷ്യന്മാർ ആമേൻ യേശു കർത്താവ് വിളിക്കുമ്പോൾ യേശു കർത്താവ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നൽകുവാൻ ആഗ്രഹിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ വന്ന് ഇരിക്കുമ്പോൾ ഈ യോഹനാൻ ഒരു പ്രത്യേകത കൊണ്ട് യേശുവിൻ്റെ മാറോട് ചാരിയിരിക്കും ഒരു വ്യക്തിയുടെ മാറോട് കാതുവെച്ച് ചാരിയിരിക്കുമ്പോൾ അവർ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് അത് ഹൃദയത്തിൻ്റെ സ്പന്ദനമാണ് ഹൃദയത്തിൻ്റെ തുടിപ്പാണ് യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം അറിഞ്ഞ യോഹനാനെ കൊണ്ട് വെളിപ്പാട് എഴുതണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട് ശ്രദ്ധിച്ച് കേൾക്ക് ദൈവത്തിന് അങ്ങനെ ആഗ്രഹമുള്ളപ്പോഴും അവൻ്റെ ജീവിതത്തിൽ ഒരു പത്മോസ് ഉണ്ടെന്ന് യോഹനാൻ അറിയത്തില്ലെങ്കിലും ദൈവത്തിന് അറിയാം ശ്രദ്ധിക്കണമേ ഹല്ലേലൂയ നിനക്കൊരു വാഗ്ദത്തം തന്നിരിക്കുമ്പോൾ പ്രതികൂലങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് തമ്പുരാൻ പറഞ്ഞില്ല പ്രതികൂലങ്ങൾ ഉണ്ട് എന്ന് തമ്പുരാനെ നേരത്തെ അറിയാം വാഗ്ദത്തം തറഞ്ഞ ദൈവത്തിന് എന്നാൽ പ്രതികൂലമുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യുവാൻ തരണം ചെയ്യാനുള്ള അഭിഷേകം നിന്റെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷമാണ് വാഗ്ദത്തം നിന്റെ മേൽ റിലീസ് ചെയ്തത് വിശ്വസിക്കും നീ ഇതിനകത്ത് ഉടഞ്ഞു പോകാനുള്ളവനല്ല ഈ ഐമീൻ ഈ പ്രശ്നത്തിനകത്ത് നീ കുടുങ്ങിപ്പോകാനുള്ളവനല്ല നീ ജയോത്സവമായി പുറത്തു വരാനുള്ളതാണ് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ്
കർത്താവിന്റെ ശക്തി വെളിപ്പെടുകയാണ്. ലോകരാജ്യത്തിൽ എവിടെ ആയിരുന്നുകൊണ്ട് എന്നെ ശ്രവിച്ചാൽ ഞാൻ പറയട്ടെ, ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ തലമുറയെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ കുടുംബത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ, ആരൊക്കെ എന്തൊക്കെ ഒറ്റപ്പെടലുകൾ നിന്നെ വരുത്തിയാലും ആരൊക്കെ നിന്നെ തകർക്കുമെന്ന് വെല്ലുവിളിച്ചാലും നീ പുറത്തു വരും, നീ ജയത്തോടെ പുയത്തു വരും, ജയോത്സവമായി നീ പുറത്തു വരും. ശ്രദ്ധിക്കണമേ, ഈ വചനം പറഞ്ഞിരിക്കുന്ന വെളിപ്പാട് അകത്തുള്ളവനെ, തമ്പുരാന്റെ ഹൃദയത്തിന്റെ സ്പന്ദനത്തെ വ്യക്തമായി തിരിച്ചറിഞ്ഞ യോഹനാനെ തകർക്കാൻ വേണ്ടി പലവിധമായ പ്രതികൂലങ്ങൾ വന്നു. ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നു, തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് അന്നത്തെ ചക്രവർത്തിയായിരുന്ന ഡൊമീഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തെ ഇടുവാൻ തുടങ്ങി. ആമേ, ഇട്ട് കഴിഞ്ഞ് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് ഒരു വ്യക്തി ഇടേണ്ട, സാധാരണ ഒരു വെള്ളം പോലും ഇല്ലാത്ത ഒരു ഒരു ജാറിനകത്ത്, ഒരു കലത്തിനകത്ത് ഒരു വ്യക്തിയെ വിട്ട് മൂടി കഴിഞ്ഞാൽ അവൻ മണിക്കൂറുകൾ കഴിയുമ്പോൾ, നിമിഷങ്ങൾ കഴിയുമ്പോൾ, മിനിറ്റുകൾ കഴിയുമ്പോൾ ലോകത്തെ വിട്ട് യാത്ര പറയും, പിടച്ചു മരിക്കും. എന്നാൽ അതിശയുണ്ടാക്കുന്ന ഒരു സംഭവം നടക്കുക, തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് ഈ വാഗ്ദത്തമുള്ളവനെ ഇട്ട രാജാവിന് ടെൻഷൻ ഉണ്ടായി. ഞാൻ പറയും, അതിനേക്കാൾ ടെൻഷൻ ആർക്കെന്ന് പറയുമ്പോൾ തിളയ്ക്കുന്ന എണ്ണയ്ക്കുണ്ടായി. മരണത്തിന് പോലും അടുത്തു വരാൻ പറ്റാത്ത, മരണം പോലും ഭയപ്പെട്ട ഒരു ഭക്തനാ വാഗ്ദത്തമുള്ളവൻ. ശ്രദ്ധിക്കുക, മരണം പോലും ഭയപ്പെട്ട, എണ്ണയ്ക്ക് പോലും, തിളയ്ക്കുന്ന എണ്ണയ്ക്ക് പോലും ഭയം ഉണ്ടായി ഈ ഭക്തൻ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വന്നപ്പോൾ. ഞാൻ വിശ്വസിക്കുന്നു, എണ്ണയുടെ സ്വഭാവം മാറി, തിളയ്ക്കുന്ന എണ്ണയുടെ സ്വഭാവം മാറി. അല്ലെങ്കിൽ ഇത് കണ്ടും അരിശം തീരാത്ത രാജാവ് പറയും, ഇവനെ ഇല്ലാതാക്കി കളയണം, അതുകൊണ്ട് ഇവനൊരു പത്മോസ് കൊടുക്കണം. ശ്രദ്ധിക്കും, നിന്നെ ഇല്ലാതാക്കി കളയണമെന്ന് പറഞ്ഞ് നിനക്ക് ഒരു പത്മോസ് തരാൻ ആഗ്രഹിക്കുന്നവനോട് ചിരിച്ചുകൊണ്ട് പറ, നീ എന്നെ പത്മോസിലാക്കുകയല്ല, നിന്നെ കൂടെ കർത്താവ് ഒരു സാമ്പുരാൻ എന്നോട് സംസാരിക്കും. ഹല്ലേലൂയ, നീ എന്നെ ഒറ്റപ്പെടുത്തി എനിക്ക് തരേണ്ട പൊസിഷൻ നീ തരാതിരിക്കുകയല്ല, എനിക്ക് നിന്നിൽ കൂടെ ഒരു സാധ്യത ഒരുക്കുക. തമ്പുരാന് വേഗത്തിൽ എന്നോട് ഇടപെടാൻ, എനിക്ക് വേഗത്തിൽ പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കാൻ ദൈവം ഒരു പദ്ധതി ഉണ്ടാക്കുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറ. ആമേ, എന്ന് പറയുമ്പോൾ ഡൊമീഷ്യൻ ചക്രവർത്തി ഇതാ ആമേൻ ബൈബിൾ വ്യക്തമായി പറഞ്ഞു. സുവിശേഷത്തിൽ അതാണ് ഒമ്പതാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം ഞാനിതാ പത്മോസ് ദ്വീപിലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടുമൂന്ന് ഫ്രേസസ് അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ, സഹിഷ്ണുതയിലും ദൈവരാജ്യത്തിലും കഷ്ടതയിലും കൂട്ടാളിയായ എന്നെ ദൈവരാജ്യത്തിൻ്റെ പ്രകാരം, ദൈവവചനത്തിൻ്റെ പ്രകാരം എന്നെ ഇതാ ഒറ്റപ്പെടുത്തി പത്മോസ് ദ്വീപിൽ രാജാവിട്ടപ്പോഴും കർത്തൃ ദിവസത്തിൽ ദൈവം എനിക്കായി ഇറങ്ങി വന്നു, ദൈവം എനിക്കായി ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ സമയത്ത് എന്നെ എൻ്റെ ശബ്ദത്തെ ശ്രവിക്കുന്ന പ്രിയ ദൈവവേദനെ, പ്രിയ ദൈവദാസനെ, നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങുക, ദൈവം ഇറങ്ങുക. ഇതാണ് കർത്താവിനുള്ളിൽ നൽകിയ ചെറിയൊരു ചിന്ത. ഈ ലോക്ക്ഡൌൺ ഫേസിൽ ആമേൻ വിശ്വസിക്കുക, നാളെ മുതൽ നീ അത് കാണാൻ പോകുന്നു, സ്വർഗം നിനക്കായി ഇറങ്ങുന്നു. തന്നെ അവൻ വെളിപ്പെടുത്തും നിന്റെ ഏകാന്തതയിൽ. നിന്റെ പത്മോസ് ഏതുമാകട്ടെ, യേശു ഇറങ്ങി നിൽക്കാൻ പോവുക. കർത്താവ് ഇറങ്ങിയാൽ പുതിയ വഴികൾ തുറക്കപ്പെടും, യേശു ഇറങ്ങിയാൽ വാതിലുകൾ നീ കാണും, നിനക്ക് വേണ്ടി തുറക്ക വാതിലുകൾ കാണും. ഇന്ന് ഈ വൈകുന്നേര സമയം ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളൊക്കെ പ്രവചിക്കുന്നു, സ്വർഗം നിനക്ക് വേണ്ടി തുറന്ന പുതിയ വാതിലുകൾ നീ കാണാൻ പോവുകയാണ്. അതിനുവേണ്ടി നിന്റെ കണ്ണുകൾ ദൈവം തുറക്കുന്നു, നീ അനുഗ്രഹിക്കപ്പെടുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശ്വസിക്കുക, സോ ബി എൻകറേജ്, വിശ്വസിക്കുക, ബലപ്പെടുക. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്ന് പറയുക, വചനത്തിൽ ശക്തിപ്പെടുക, പ്രാർത്ഥനയിൽ ബലപ്പെടുക. കർത്താവ് നിങ്ങളെ ജയത്തോടെ, സുഖത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, ദീർഘായുസ്സോടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിന്റെ സ്നേഹിതരെയും കാക്കുമാറാകട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ ആൻഡ് ആമേൻ. ഹല്ലേലൂയ്യ.